മലയാളത്തിലെ എക്കാലത്തെയും മികച്ച തിരക്കഥാകൃത്തുകളിൽ ഒരാളായ ഡെന്നീസ് ജോസഫ് മലയാള സിനിമയോട് എന്നേക്കുമായി വിട പറഞ്ഞിരിക്കുകയാണ്. അക്കാലത്തെ പ്രധാനപ്പെട്ട സംവിധായകരെല്ലാം തന്നോട് സ്ക്രിപ്റ്റ് ചോദിച്ചിട്ടുണ്ടെന്ന് ഡെന്നീസ് ജോസഫ് പറയുമ്പോഴാണ് തിരശ്ശീലയിലെ ആ എഴുത്തുകാരൻ്റെ സ്ഥാനം എത്രത്തോളമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയൂ. പ്രിയദർശൻ്റെ വാക്കുകളിൽ ഇന്നത്തെ നിലയിൽ മലയാള സിനിമയുടെ താരരാജാക്കന്മാരായ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും സൃഷ്ടിച്ച കിങ് മേക്കർ. 1957 കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരാണ് അദ്ദേഹത്തിൻ്റെ ജനനം. 1985 ഈറൻ സന്ധി എന്ന ചിത്രത്തിന് കഥയെഴുതി മലയാള ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വന്നു. മാസും ക്ലാസും ഒത്തുചേരുന്ന രചനാശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. മോഹൻലാലിൻ്റെ വാക്കുകളിൽ വിശേഷിപ്പിച്ച തിരക്കഥാ ലോകത്തെ രാജാവ്. വ്യത്യസ്തമായ പല പ്രമേയങ്ങൾ എഴുതുകയും സംവിധാനം ചെയ്യുകയും ചെയ്ത ഒരു പ്രതിഭ തന്നെയായിരുന്നു ഡെന്നീസ് ജോസഫ്. നിറക്കൂട്ടിലൂടെ തൻ്റെ ആദ്യ വലിയ വിജയം സ്വന്തമാക്കി. രാജാവിൻ്റെ മകൻ മലയാളത്തിലെ എക്കാലത്തെയും ഐക്കോണിക് കഥാപാത്രമായ വിൻസെന്റ് ഗോമസിനെ സമ്മാനിച്ചു. മമ്മൂട്ടി ഫീൽഡ് ഔട്ട് ആവും എന്ന് കരുതി നിന്നിടത്ത് നിന്ന് ആ നടൻ്റെ മാസ് തിരിച്ചുവരവിന് സാക്ഷിയായ ന്യൂഡൽഹി സൃഷ്ടിച്ചു. മുട്ടത്ത് വർക്കിയുടെ ഒരു കഥയെ കോട്ടയം കുഞ്ഞച്ചനാക്കി മാറ്റിയ വൈഭവം നമ്മൾ കണ്ടു. ഭൂമിയിലെ രാജാക്കന്മാർ, അഥർവം, അപ്പു, ആകാശദൂത്, മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ മനു അങ്കിൾ തുടങ്ങി മലയാളത്തിലെ എക്കാലത്തും ഓർക്കപ്പെടുന്ന കഥാപാത്രങ്ങളും സിനിമകളും നമുക്ക് നൽകിയ വ്യക്തി. എന്നാൽ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ പോയ കുറച്ച് സിനിമകളാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. എല്ലാവർക്കും എം ഫോർമുളയിലേക്ക് സ്വാഗതം. ഞാൻ ജോബിൻ ജെയിംസ്. ശ്യാമ നിറക്കൂട്ടെന്ന സൂപ്പർ ഹിറ്റിന് ശേഷം പ്ലാൻ ചെയ്ത സിനിമ നടക്കാതെയായപ്പോൾ നിശ്ചയിച്ച അതേ ദിവസം ഷൂട്ടിംഗ് തുടങ്ങാനായി വെറും 2.5 ദിവസം കൊണ്ട് ഡെന്നീസ് ജോസഫ് എഴുതിയ സിനിമയാണ് 1986 പുറത്തിറങ്ങിയ ശ്യാമ. ജോഷി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മമ്മൂട്ടി, നദിയ മൊയ്തു, സുമലത, മുകേഷ് തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിലെത്തിയത്. പ്രശസ്ത തിരക്കഥാകൃത്തായ വിശ്വനാഥൻ ഒരിടവേളയ്ക്ക് ശേഷം സിനിമാ കഥ എഴുതാനായി കൊടക്കനാലിലേക്ക് പോവുകയും അവിടെ വെച്ച് ശ്യാമ എന്ന പെൺകുട്ടിയെ കണ്ടുമുട്ടുകയും ചെയ്യുന്നു. പിന്നീട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് സിനിമ പറയുന്നത്. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് രഘുകുമാർ ഈണം പകർന്ന് മലയാളികൾക്ക് ഇന്നും പ്രിയപ്പെട്ട മികച്ച ഗാനങ്ങളുള്ള ഒരു ചിത്രം കൂടിയാണ് ശ്യാമ. കിനാര എന്ന ഹിന്ദി ചിത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടെഴുതിയ ഈ സിനിമ ആ വർഷം തന്നെ ഉനക്കാകവേ വാഴ്കിരൻ എന്ന പേരിൽ തമിഴിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടു. എഴുതാനെടുത്ത സമയവും സിനിമയുടെ ക്വാളിറ്റിയും നോക്കുമ്പോൾ മടി കൂടാതെ കാണാൻ കഴിയുന്ന ഒരു സിനിമ തന്നെയാണ് ശ്യാമ. ശ്യാമ എന്ന സിനിമയുടെ പ്രിവ്യൂ കാണാനായിട്ട് കെ ജി ജോർജിനെ ഡെന്നീസ് ജോസഫ് ക്ഷണിക്കുന്നു. പടം കണ്ടു കഴിഞ്ഞ് കെ ജി ജോർജ് ഡെന്നീസ് ജോസഫിനോട് പറഞ്ഞു, എനിക്ക് ഇതുപോലൊരു സിനിമ എഴുതി തരണം. അങ്ങനെ മലയാളത്തിൽ വേറിട്ട സിനിമകൾ നൽകിയ എഴുത്തുകാരനും സംവിധായകരിലും ഒരാളായ കെ ജി ജോർജിന് വേണ്ടി ഡെന്നീസ് ജോസഫ് തിരക്കഥ എഴുതിയ ഏക ചിത്രമാണ് കഥയ്ക്ക് പിന്നിൽ. മമ്മൂട്ടി അവതരിപ്പിച്ച തമ്പി എന്ന നാടകൃത്ത് ഒരു നാടക ഗ്രൂപ്പിനു വേണ്ടി കഥയെഴുതാനായി ഒരു വാടക വീട്ടിലേക്ക് മാറുകയും ഒറ്റയ്ക്ക് താമസിക്കുന്ന തമ്പിയുടെ വീട്ടിലേക്ക് രാത്രി ഒരു പെൺകുട്ടി അഭയം തേടി വരികയും ചെയ്യുന്നതോടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഒരു ത്രില്ലർ എന്ന് പറയുന്നതിനേക്കാൾ ക്രൈം ഡ്രാമ എന്ന് പറയുന്നതാവും കൂടുതൽ നന്നാവുക. പ്രണാമം. നിരവധി മികച്ച ചലച്ചിത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച ഭരതനും ഡെന്നീസ് ജോസഫും ഒന്നിച്ച ഏക ചിത്രമാണ് 1986 റിലീസ് ചെയ്ത പ്രണാമം. പത്രപ്രവർത്തകയായ ഉഷ കോളേജുകളിൽ നടക്കുന്ന മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ച് എഴുതുകയും അതിൻ്റെ പേരിൽ അവർക്കെതിരെ വലിയ പ്രതിഷേധം വിദ്യാർത്ഥികളിൽ നിന്ന് ഉയർന്നു വരികയും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് സിനിമ പറയുന്നത്. ഉഷ എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് സുഹാസിനിയാണ്. മിന്നൽ പ്രതാപൻ എന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പോലീസ് DS വേഷം മമ്മൂട്ടി മനോഹരമായി ചെയ്തിരിക്കുന്നു. നെടുപിടി വേണു, KP ശ്രീലത, ബാബു ആന്റണി, വിനീത്, അശോകൻ തുടങ്ങിയവർ മറ്റ് പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു. ദിനരാത്രങ്ങൾ. ഡെന്നീസ് ജോസഫിൻ്റെ തിരക്കഥ ജോഷി സംവിധാനം ചെയ്ത 1988 പ്രദർശനത്തിനെത്തിയ ചലച്ചിത്രമാണ് ദിനരാത്രങ്ങൾ. അദ്ദേഹത്തിൻ്റെ തിരക്കഥകളിൽ വളരെയേറെ സമയമെടുത്ത് എഴുതിയതും മികച്ചതെന്ന് അവകാശപ്പെടുന്ന ഒരു ചിത്രവുമായാണ് ഡെന്നീസ് ജോസഫ് ഈ സിനിമയെ കണ്ടിരുന്നത്. എന്നാൽ ആ സിനിമ വലിയ പരാജയമായി മാറി. വിജയിക്കുമെന്ന് കരുതി എഴുതി വലിയ പരാജയം ഏറ്റുവാങ്ങിയത് തനിക്ക് കിട്ടിയ ഒരു അടിയാണെന്ന് അദ്ദേഹം തന്നെ പിന്നീട് തുറന്നു പറഞ്ഞു. മമ്മൂട്ടി, സുമലത, മുകേഷ്, പാർവതി തുടങ്ങിയവർ അഭിനയിച്ചിരിക്കുന്ന സിനിമ MD രചനാശൈലിയുമായി വളരെയേറെ സാമ്യമുള്ളതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല പ്രമേയമായിരുന്നെങ്കിലും മൊത്തത്തിൽ ഒരു ഇമ്പാക്റ്റ് പ്രേക്ഷകന് കൊടുക്കുന്നതിൽ സിനിമ പരാജയപ്പെട്ടു. സിനിമ പരാജയപ്പെട്ടുവെങ്കിലും ഷിബു ചക്രവർത്തി എഴുതി ഔസേപ്പച്ചൻ ഈണം പകർന്ന MG ശ്രീകുമാർ, KS ചിത്രയും ചേർന്ന് ആലപിച്ച തിരുനെല്ലിക്കാടുപൂത്തു എന്ന് തുടങ്ങുന്ന ഗാനം സൂപ്പർ ഹിറ്റായിരുന്നു. ഇന്നും ഒരുപാട് പേർക്ക് പ്രിയപ്പെട്ട ഒരു ഗാനം തന്നെയാണ് ഇത്. ഒരു ശരാശരി ചിത്രമായി മാത്രമേ ദിനരാത്രങ്ങളെ കാണാൻ കഴിയൂ. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. 1988 മമ്മൂട്ടി, ജോഷി, ഡെന്നീസ് ജോസഫ് കൂട്ടുകെട്ടിൽ പിറന്ന ദിനരാത്രങ്ങൾ, സംഘം എന്നിവയ്ക്കൊപ്പം പിറന്ന സിനിമയാണ് തന്ത്രം. മമ്മൂട്ടി, ഉർവശി, രതീഷ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു.
ബിസിനസ്സുകാരനായ ജെയിംസ് കൊല്ലപ്പെടുകയും തുടർന്ന് അയാളുടെ ഭാര്യയും മകനും നേരിടുന്ന പ്രശ്നങ്ങളും അതിന്റെ പ്രതിവിധി തേടിയുള്ള യാത്രയുമാണ് സിനിമ. ഇതിലെ മമ്മൂട്ടിയുടെ ജോർജ് കോര വെട്ടിക്കൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കഥാപാത്ര സൃഷ്ടിയാണ്. ഈ കഥാപാത്രത്തിന് വേണ്ടി തന്നെ നമുക്ക് ഈ സിനിമ കാണാൻ കഴിയും. കഥയ്ക്ക് പിന്നിലും തന്ത്രവും 1980 കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ മമ്മൂട്ടിയുടെ 10 മികച്ച ത്രില്ലർ സിനിമകൾ പരിചയപ്പെടുത്തുന്ന വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു. കാണാത്തവർക്കായി വീഡിയോ ലിങ്ക് കമന്റ് ബോക്സിലുണ്ട്. മലയാള സിനിമയ്ക്ക് ഉരുപിടി മികച്ച ചിത്രങ്ങൾ നൽകിയ ഡെന്നിസ് ജോസഫിനെ ഒരിക്കൽ കൂടി ഓർക്കുന്നു. ഈ പറഞ്ഞ സിനിമകളിൽ നിങ്ങൾ കാണാത്ത ചിത്രങ്ങളുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. കൂടുതൽ മലയാളം മൂവി സജഷൻസുമായി വീണ്ടും കാണാം.